നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ വഴിത്തിരിവ് കേസിലെ രണ്ടാം പ്രതി മാപ്പുസാക്ഷിയായി സ്വപ്നയ്ക്ക് വ്യാജരേഖയുണ്ടാക്കിയ സച്ചിൻ ദാസിനെയാണ് മാപ്പുസാക്ഷിയാക്കിയത് മാപ്പുസാക്ഷിയാക്കണമെന്ന സച്ചിന്റെ അപേക്ഷ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു സച്ചിനെ മാപ്പുസാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു പത്തൊൻപതിന് സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും സ്പേസ് പാർക്കിലെ നിയമത്തിനായി സ്വപ്ന വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നു മഹാരാഷ്ട്രയിലെ ബാബ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് വ്യാജരേഖ ഉണ്ടാക്കിയത് സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസ് സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതിയായ സച്ചിൻദാസ് പഞ്ചാബ് സ്വദേശിയായിരുന്നു സച്ചിനെ മാപ്പുസാക്ഷിയാക്കിയതോടെ കേസിൽ ഒരു പ്രതി മാത്രമായി സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടന്റായി നിയമിച്ചത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധീനതയിലുള്ള സ്പേസ് പാർക്കിലേക്ക് നിയമനം നടത്തുന്ന ഏജൻസി സ്പേസ് വാട്ടർ ായിരുന്നു സ്വപ്ന സുരേഷിന് ജോലി ചെയ്ത കാലയളവിൽ നൽകിയ ശമ്പളം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഐ ടി ഐ എൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഈ പണം നൽകാനാകില്ല എന്ന നിലപാടിലാണ് പ്രൈസ് വാട്ടേഴ്സ് കുപ്പേഴ്സ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ കൊള്ളക്കം ഉണ്ടാക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടിയത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈയൊരു വിഷയവുമായി സ്വപ്ന സുരേഷ് മാത്രമാകുമ്പോൾ പ്രതിയാകുമ്പോൾ എന്തായിരിക്കും കൂടുതൽ നടപടികൾ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും സ്വപ്ന ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട് സാധാരണഗതിയിൽ സ്വപ്നയുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് വരാറുള്ളത് ഇത്തവണയും ഒരു വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം